മലയാളത്തിൽ നിന്നല്ല എല്ലാ ഭാഷകളിലെ എല്ലാ സിനിമകളും റിലീസിന് മുമ്പ് നമ്മളൊരു സൈബർ പ്രൊട്ടക്ഷൻ ടീമിനെ ഹയർ ചെയ്യാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവരെല്ലാവരും പ്രിവെൻഷൻ ടീമല്ല, ക്യൂർ ടീമാണ്. കാരണം എന്താ വെച്ചാൽ സിനിമ ഇറങ്ങി ഓൺലൈനിൽ ടെലിഗ്രാം ലിങ്കുകൾ വരുമ്പോൾ ഓരോ ലിങ്ക് ആയിട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് അവരുടെ ജോലി. അത് നമ്മളൊരു ആദ്യത്തെ 4 weeks നമ്മൾ ചെയ്യും. 4 weeks കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം ഡിജിറ്റൽ സ്ട്രീമിംഗ് റൈറ്റ്സ് വാങ്ങിച്ച ആൾക്കാരിലേക്ക് മാറ്റി കൊടുക്കപ്പെടും. ചോദിച്ചത് ഒരു $1 million ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രി നേരിടുന്ന, നമ്മുടെയല്ല സിനിമ വ്യവസായം നേരിടുന്ന, ഇന്നല്ല കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചസിൽ ഒന്ന് ഈ പൈറസി തന്നെയാണ്. ഇതിന്റെ ഒരു അന്തിമ മരുന്ന് എന്ന് പറയുന്നത് മറ്റേ സൈഡിൽ നിന്നാണ് വരേണ്ടത്. പ്രേക്ഷകരെ തീരുമാനിക്കണം വേണ്ട, നമ്മൾ കാണുന്നില്ല, നമ്മൾ തിയേറ്ററിൽ കണ്ടോളാം. തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും OTT സർവീസിലോ അല്ലെങ്കിൽ ചാനലിലോ കണ്ടോളാം. പ്രേക്ഷകർ, എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ സിനിമ ഈ ഒരു യുദ്ധത്തിൽ പൂർണ്ണമായും പരാജയപ്പെടാതെ പിടിച്ചു നിൽക്കുന്നത് ഈ പ്രേക്ഷക പിന്തുണ കാരണമാണ്. ഇന്നും ഒരു വലിയ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഇല്ല ഞങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടോളാം, തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പ്രേക്ഷക സമൂഹം ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും എഗൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നുള്ളപ്പോഴും ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കുന്നത്. അതല്ലെങ്കിൽ അതൊരു എത്ര ക്ലീഷേ ഡയലോഗാണ്, പക്ഷെ ഇത് കാരണം എത്ര പേർക്കാണ് ലോസ് ഉണ്ടാകുന്നതെന്ന് അറിയും. പ്രൊഡ്യൂസേഴ്സ് ഓഫ് കോഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് കോഴ്സ്, അതാ ലോസിന്റെ ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും താഴെയുള്ള ആൾക്കാർ വരെ വരും. ഇപ്പോഴും അവർക്ക് ഇതിൽ എന്താണ് ഗെയിൻ എന്ന് മനസ്സിലാവുന്നില്ല. അത് എന്താണ് അവർ നേടുന്നത് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. സോ അതിനൊരു പ്രിവെൻഷൻ ഇന്നും ഇല്ല. ഇപ്പോഴും ക്യൂറിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഓടി നടക്കുന്നത്. ഒരു റിയൽ ലൈഫ് പേഴ്സണാലിറ്റിയുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടെന്ന് ഒരു ക്ലെയിം ഞാൻ അറിയുന്നത് തന്നെ ഇതിനൊരു കോടതിയിൽ ഒരു ലിറ്റിഗേഷൻ വരുമ്പോഴാണ്. അതിന് മുമ്പ് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ലിറ്റിഗേഷൻ നടക്കുന്നത് റൈറ്ററും അവരും തമ്മിലാണ്. കോടതികളിൽ നിന്നും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഉത്തരവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സിനിമ ഇപ്പോൾ റിലീസിന് ഒരുക്കുന്നത്. ജിനു പത്തനംതിട്ടക്കാരനാണ് ഇതിന്റെ റൈറ്റർ. സ്വാഭാവികമായിട്ടും ജിനു വളർന്നു വന്ന കുട്ടിക്കാലവും ജിനുവിന്റെ നാടും നാട്ടുകാരും എല്ലാം ജിനുവിന് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാകും എന്നുള്ളതാണ്, ആയിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ടും. കഥ പ്യുവർലി ഫിക്ഷണലാണ്. അത് ഞാൻ കഥ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കഥ പ്യുവർലി ഫിക്ഷണലാണെന്നുള്ളതാണ് എന്റെ അറിവിനെ കുറിച്ച്. ഇത്രയുള്ളൂ. ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻസ് ഒരാളാണ് ഷാജിയേട്ടൻ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ബൈവിശേഷ് സാറ്, ഷാജിയേട്ടൻ, ജോഷി സാറ്, ഭദ്രൻ സാറ് ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആണ്. വാട്ട് വാസ് ഐ ഡൺ മലയാള സിനിമയുടെ ഒരു ഒരു കാലഘട്ടത്തിൽ മുഖ്യധാരാ സിനിമയുടെ ഫിലിം മേക്കിംഗ് ലാംഗ്വേജിന് സിംഗിൾ ഹാൻഡഡ്ലി ഒരു മാറ്റം വരുത്തിയ ഡയറക്ടേഴ്സ് ഒരാളാണ് ഷാജിയേട്ടൻ. ഷാജിയേട്ടന്റെ അസുരവംശം മുതലുള്ള സിനിമകളൊക്കെ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു പുതിയൊരു ഫിലിം ലാംഗ്വേജ് വന്നൊരു ഫീലിംഗ് അന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ലൂസിഫർ ഒരു ഫിലിം സ്റ്റുഡന്റ് കാണുകയാണെങ്കിൽ, സിനിമയെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു ഫിലിം സ്റ്റുഡന്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൂസിഫറിൽ ഒരുപാട് ഷാജി കൈലാസ് ഇൻസ്പിറേഷൻ ഉണ്ട്, ജോഷി സാർ ഇൻസ്പിറേഷൻ ഉണ്ട്, ഭദ്രൻ സാർ ഇൻസ്പിറേഷൻ ഉണ്ട്. ഇവരെല്ലാം എന്നെ ഇൻസ്പയർ ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സാണ്. എനിക്ക് ഷാജിയേട്ടനെ ഭയങ്കരമായിട്ട് ഞാൻ ആരാധനയോടുകൂടി നോക്കി നിന്നിട്ടുള്ളത് ഷാജിയേട്ടൻ ഡയലോഗ് സീനുകൾ ഷോർട്ട് വേഡ് ചെയ്യുന്നതാണ്. പലപ്പോഴും നമുക്ക് ചില പുതിയ ന്യൂ ഏജ് ഫിലിം മേക്കേഴ്സ് ചലഞ്ചിങ് ആയിട്ട് അവർക്ക് തോന്നാറുള്ളത് ഇപ്പൊ 3-4 പേര് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കും, ഒരു ഒരു സ്ലോ മോഷനിൽ നടക്കുന്നു, കാർ വന്ന് നിർത്തുന്നു, ഇറങ്ങുന്നു, പോകുന്നു, അതൊക്കെ ഓക്കെ, ഒന്നും വേറൊന്നുമില്ല, ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് 3-4 പേര് സംസാരിക്കുന്നു. അത്തരം ഒരു സീനിന് എങ്ങനെ ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു സീനിന് എങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടാക്കാം, ആ സീനിന് എങ്ങനെ ഒരു രോമാഞ്ചം കൊള്ളിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ഷോർട്ട് ഡിവിഷൻ ഉണ്ടല്ലോ, അത് ഷാജിയേട്ടൻ ഭയങ്കര മാസ്റ്ററിയാണ് അതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാന് ലൂസിഫറില് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട എന്ന് സ്റ്റീഫനോട് ബോബ് ചോദിക്കുമ്പോ, സോറി, ബോബിയോട് സ്റ്റീഫൻ ചോദിക്കുമ്പോൾ ആ സീൻ, ആ 3 പേരുമുള്ള സീൻ എനിക്ക് ഭയങ്കര റെഫറൻസ് ആയത് ഒരുപാട് ഷാജി ഏട്ടന്റെ സിനിമകളാണ്. കാരണം ആ വൺസ് ലാലേട്ടൻ ആ മുറിക്കകത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വേറൊന്നും നടക്കുന്നില്ലല്ലോ. 3 പേര് 3 സ്ഥലത്ത് ഇരിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷെ ആ സീനിൽ ഞാൻ കാണുന്ന ഓഡിയൻസിനൊരു ഇമോഷണൽ ഗ്രാഫ് ഉണ്ടാക്കണം. അവിടെ ആ സീനിനൊരു ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സിൽ ലാലേട്ടന്റെ ക്യാരക്ടറിന് വേണ്ടി ഓഡിയൻസ് കൈയടിക്കുന്നതിലേക്ക് ഞാൻ അതിനെ കൊണ്ട് എത്തിക്കണം എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മാസ്റ്ററാണ് ഷാജി ഏട്ടൻ. അത് ഇപ്പോഴും അദ്ദേഹത്തിന് ആ സ്കില്ല് 100% ഉണ്ട്.